നമസ്കാരം, തിരുവഴിവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഈ വർഷത്തെ വിഷുഭരമാണ്. വിഷുഭരത്തിൽ അശ്വതി, ഭരണി, കാർത്തിക ഇതിൽ വരുന്ന മേടക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളുടെ ഫലമാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ അത് കഴിഞ്ഞാൽ പിന്നെ ഓരോ രാശികളുടെയും ഫലങ്ങൾ പറയും. ഈ രാശികളുടെ ഫലങ്ങൾ ഈ വർഷത്തെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഈ വർഷം വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഉണ്ട്, ശനിയുടെ ഒരു രാശിമാറ്റമുണ്ട്, അതേപോലെ തന്നെ നമുക്ക് രാഹുകേതുക്കളുടെ രാശിമാറ്റമുണ്ട്. അപ്പം ഇങ്ങനെ മൂന്നാല് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമായതുകൊണ്ട് ഈ വിഷു നമ്മളെ സംബന്ധിച്ചൊരു ഒരു വളരെ ഒരു മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള മാറ്റങ്ങളും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളാണെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ച് വല്ലാത്ത കൂടുതലും നല്ലത് വരുന്നവർക്ക് കുറച്ച് നല്ലതിൻ്റെ കൂടുതലും ഒക്കെ അങ്ങനെ ഒരു മിശ്ര ഫലമാണ് നമുക്ക് വരുന്നത്. ഈ വർഷത്തെ ഫലങ്ങൾ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം പലതും പല രീതിയിലൊക്കെ രാശി മാറുന്ന ലക്ഷണം ഉള്ളതാണ്. ചിലർ വക്രത്തിലാണ്, ചിലർ അങ്ങോട്ട് തിരിയുന്നു. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ഒരു സ്ഥിരതയില്ലാത്ത പെർഫോമൻസാണ് നമുക്ക് ഗ്രഹങ്ങൾ നമുക്ക് തരുന്നത്. അപ്പം ഈ വർഷത്തെ ഒരു എല്ലാത്തിലും ഒരു അൺസെർട്ടൻസിയും ഉണ്ട് നമ്മുടെ കാര്യത്തിൽ. നമ്മുടെ നല്ലതാന്ന് പറഞ്ഞാൽ നല്ലതാകുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു അൺസെർട്ടൻസി ഉണ്ട്. കാരണം ഒരു ഗ്ലോബൽ ചേഞ്ച് വരുന്ന സമയമാണ്. അപ്പോൾ ഗ്ലോബലി ഒരു ചേഞ്ച് വരുന്നതായതുകൊണ്ട് നമുക്കൊരു വ്യക്തിയുടെ ഫലം പറയുമ്പോൾ പലപ്പോഴും ഈ ഗ്ലോബൽ എഫക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് ഭയങ്കരമായി വ്യത്യാസം വരും. അപ്പോൾ ചില ചില വ്യക്തികളുടെ കാര്യത്തിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥയുണ്ട്. കാരണം ഗ്രഹങ്ങളുടെ ചലനങ്ങൾ ഒരു ഒരു മാറ്റത്തിലേക്ക് സൂചിപ്പിക്കുന്നു, വളരെയധികം ഒരു ഒരു വൈബ്രേഷൻ സൂചിപ്പിക്കുന്ന സമയമായതുകൊണ്ട് വളരെ എല്ലാവർക്കും ഒന്ന് സൂക്ഷിക്കേണ്ട കാലമായിരിക്കും ഈ കാലം. ഈ വർഷം ഓരോ രാശിക്കാർക്കും എത്രത്തോളം ഗുണകരമാണ്, അവർക്ക് എത്രത്തോളം ദോഷകരമാണ് ഈ വർഷത്തെ ഫലങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇതിൽ പ്രധാനം നമ്മുടെ ഫലങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ചാരവശാൽ എന്ന് വെച്ചാൽ നക്ഷത്രവശാൽ നമുക്കുള്ള ഫലങ്ങളും ലഗ്നവശാൽ നമുക്കുള്ള ഫലങ്ങളുടെയും പുറമേയുള്ള ഫലമാണിത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ മിശ്രത്വം നമുക്ക് അനുഭവപ്പെടാം. ഈ വർഷത്തെ ഒരു ഗുണദോഷ നിരൂപണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം പൊതുവെ സാമാന്യമായിട്ട് സാമ്പത്തികമായും മറ്റുള്ളതും ഒരു കുറച്ച് കഷ്ടപ്പാടിൻ്റെ സൂചനകൾ തരുന്ന ഒരു വളരെയധികം ചുരുക്കി ജീവിക്കേണ്ട, ആർഭാടങ്ങളിലേക്ക് പോകാതെ വളരെ ചുരുങ്ങി ജീവിക്കേണ്ട ഒരു സമയം കൂടെയാണിത്. കാരണം നമുക്ക് ഇന്ത്യയുടെ ജാതകം അനുസരിച്ച് നമുക്ക് കുറച്ച് സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നമ്മൾ പോകുന്ന ഒരു സമയം കാണിക്കുന്ന ഒരു സൂചന തരുന്ന ഒരു സമയമാണ്. അപ്പം ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മളൊരു പ്രോജക്റ്റിലേക്ക് ഇപ്പോൾ 1 കോടി നിക്ഷേപിച്ച് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യാൻ നിക്ഷേപിക്കും, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ നിക്ഷേപിക്കാൻ നോക്കുന്നു എങ്കിൽ നമ്മളൊരു പക്ഷേ അതിൻ്റെ ലാഭം നോക്കിയിട്ട് അതനുസരിച്ച് വളരെ കുറഞ്ഞ മുടക്കിൽ ആദ്യം മുടക്കുകയും ഇപ്പോൾ ഒരു 10% അല്ലെങ്കിൽ ഒരു 50%, ഇപ്പോൾ 1 ലക്ഷം കണക്കാക്കിയാൽ നമ്മളൊരു 50,000 രൂപ, 1 കോടിയുടെ പ്രോജക്റ്റ് ആണെങ്കിൽ നമ്മൾ 50 ലക്ഷത്തിൻ്റെ പ്രോജക്റ്റായിട്ട് ഫസ്റ്റ് ഇറക്കി അതിൽ നിന്നുള്ള ലാഭം നോക്കിയിട്ട് അതിനനുസരിച്ച് ഗ്രാജ്വലി മാത്രം ഇറക്കുക. ഓൾ ഓഫ് എ സഡൻ എന്നുള്ള രീതിയിൽ നമ്മൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാതിരിക്കണമാണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അത് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് മറ്റുള്ള കാര്യത്തിലും. രണ്ടാമത്തത് നമുക്ക് കുറച്ചുകൂടെ നിപുണത്വം, നമുക്ക് കുറച്ച് ഓവറോൾ ഇന്ത്യക്കാർക്കും മറ്റുള്ളവർക്കും നമുക്ക് നിപുണത്വം കൂടുന്ന ഒരു സമയം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഫഷണൽസിന് വെളിയിലേക്ക് ജോലി കിട്ടാനുള്ള സാധ്യത, നമ്മുടെ പ്രൊഫഷണലിസം കൊണ്ട് നമുക്ക് വളരെയധികം ഗുണം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ള സമയം കൂടെയാണ്. അതുകൊണ്ട് പ്രൊഫഷണലിസം നന്നായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ വിദ്യാഭ്യാസം, നല്ലപോലെ വിദ്യാഭ്യാസം ചെയ്യിക്കാനായിട്ട്, കുട്ടികളെ മറ്റുള്ളവരെ വിദ്യാഭ്യാസം ചെയ്യിക്കാനായിട്ട് നമ്മൾ പൈസ മുടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വിദ്യാഭ്യാസത്തിന് ഈ വർഷം ഏറ്റവും അനുകൂലമായ വർഷമാണ് വിദ്യാഭ്യാസത്തിന്. രണ്ടാമത്തത് കുടുംബജീവിതങ്ങളെ സംബന്ധിച്ചും വാഹനങ്ങളെ സംബന്ധിച്ചുമാണ്. വാഹനങ്ങൾ അതേപോലെ തന്നെ നമുക്ക് വാഹന ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നമുക്ക് വളരെയധികം സ്ലോ ഡൗൺ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനത്തിന് ഭയങ്കര പ്രശ്നമായിരിക്കും. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഫ്ലോയ്ക്ക്, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒഴുക്കിന്, അല്ലെങ്കിൽ മഴയ്ക്ക് വളരെയധികം കുറവ് വരുന്ന ഒരു സമയം കൂടെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരും ശ്രദ്ധിക്കുന്നവരും ഈ കാര്യങ്ങളിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തത് രോഗസാധ്യതകളാണ്. രോഗസാധ്യതകൾ വളരെയധികം കൂടുന്ന ഒരു സമയമാണ്, പ്രത്യേകിച്ച് നാൽക്കാലികൾക്ക്, അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വളർത്തുന്നതായിട്ടുള്ള ചെറിയ ചെറിയ പെറ്റ്സിന്, മറ്റുള്ളവർക്ക് ഒക്കെ ഒരു ഒരു ലാർജ് സ്കെയിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഇൻഡസ്ട്രി, അതേപോലെ തന്നെ താറാവ് ഇൻഡസ്ട്രി,
ഇങ്ങനെയൊക്കെയുള്ളതിലും വളരെയധികം രോഗങ്ങൾക്ക് സാധ്യതയുള്ള വർഷമായതുകൊണ്ട് അതിൻ്റെ പ്രൊഡക്ഷനിലും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. മെഡിക്കേഷൻസിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. ഇനി മെഡിസിൻ വൈസ് ആണെങ്കിലും മെഡിസിൻ വൈസ് നമുക്ക് ഒരുപാട് ചിലവ് വരുന്ന കാര്യമാണ്. മെഡിസിൻ വൈസ് മെഡിസിനൊക്കെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് അത്തരം കാര്യങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ്. രണ്ടാമത് ഗമനാഗമനം, യാത്രകൾ പോവുക അല്ലെങ്കിൽ പോക്ക് വരിക. ടൂറിസം ഇൻഡസ്ട്രി, ടൂറിസം ഇൻഡസ്ട്രിയിലും ഒരു വലിയൊരു പുരോഗതി നമുക്കുണ്ടാവില്ല. ഉള്ളതിൻ്റെ ഒരു ഹാഫ് ഓഫ് നമുക്ക് കിട്ടും. മുമ്പുണ്ടായിരുന്നതിൻ്റെ പകുതി വരെ വരാനുള്ള സാധ്യത ഉണ്ട്. എങ്കിലും ഒരു ഫുൾ ഫ്ലഡ്ജ് ടൂറിസം നമുക്കിപ്പോൾ ഈ വർഷം അനുകൂലത്തിലായിരിക്കില്ല. പുതിയ കർമ്മ സംബന്ധമായിട്ട്, കർമ്മാരംഭങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് പുതിയ കർമ്മങ്ങൾ തുടങ്ങാനായിട്ട് സാമാന്യം എല്ലാ തൊഴിൽ ചെയ്യാനായിട്ട് നീണ്ടുപോകുന്ന സമയമാണ്. പ്രൊജക്റ്റേഴ്സ് എല്ലാം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ വർഷം ഒരു പുതിയ പ്രൊജക്റ്റ് ആരംഭിക്കും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്താൽ അത് കുറച്ചുകൂടെ നീണ്ടുപോയി അടുത്ത വർഷത്തേക്ക് വരെ നീണ്ടുപോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പ്രൊജക്ട്സിനെ സംബന്ധിച്ച് കുറച്ച് ഡിലേ വരാൻ സാധ്യതയുണ്ട്. മാൻ പവറിനെ സംബന്ധിച്ച് നമുക്ക് വളരെയധികം ഫ്ലെക്സിബിലിറ്റി ഉള്ള സമയമാണ്. പക്ഷേ നമുക്ക് പ്രോജക്ട്സ് ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ തൊഴിൽ ഇല്ലായ്മ കൂടാനും പ്രോജക്റ്റുകളിലൊക്കെ നീണ്ടുപോകാനും ഉള്ള സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഓരോ കോമൺ ആയിട്ട് ഇന്ത്യയെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത് നമുക്ക് വിലക്കയറ്റം, ലാഭങ്ങളുടെ പ്രത്യേകിച്ച് നമുക്ക് കമോഡിറ്റീസിന് അതുപോലെ തന്നെ നമ്മുടെ ഭൂമിക്ക് വില ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വില ഉയരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഭൂമി വില ഉയർന്നു തന്നെ നിൽക്കുമെങ്കിലും അതിൻ്റെ ക്രയവിക്രയം നടക്കണമെങ്കിൽ നമുക്ക് ആൾക്കാരുടെ ഇടയിലുള്ള ധനത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ. ധനം കുറച്ച് കുറവായിരിക്കുമ്പോൾ ക്രയവിക്രയം കുറവായിരിക്കും. പക്ഷേ ഭൂമി വില ഉയർന്നു തന്നെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്വർണ്ണവിലയും വളരെയധികം ഉയർന്നു നിൽക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കാണിക്കേണ്ടത്. അത് നഷ്ടത്തിലേക്ക് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്രയവിക്രയങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. രണ്ടാമത് വസ്ത്രങ്ങൾ, അതേപോലെ തന്നെ കോസ്മെറ്റിക്സ് ഐറ്റംസിന് ഭയങ്കരമായിട്ട് വില കൂടാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിൽ വളരെയധികം വില കൂടുന്നുള്ളതുകൊണ്ട് കുറച്ച് സ്റ്റോക്ക് ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് ചെയ്യാം. ഭൂമി വാങ്ങി വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് നേട്ടം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ സ്വർണം വാങ്ങിച്ച് വയ്ക്കുന്നത് ഈ വർഷം നേട്ടം തന്നെയാണ്. സ്വർണ്ണവില ഉയരാനുള്ള സാധ്യത ഇനിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വർഷത്തെ ക്രയവിക്രയാദി മറ്റുള്ള കാര്യങ്ങളിൽ എല്ലാത്തിലും ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഓരോരുത്തരുടെയും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഓരോ രാശികളുടെ ഫലങ്ങളാണ് പറയുന്നത്. ഈ വർഷം രണ്ട് മൂന്ന് പകർച്ചകൾ വരുന്ന ഇതാണ്. ഒന്ന് രാഹു കേതുക്കളുടെ പകർച്ചയും അതേപോലെ തന്നെ ശനിയുടെ മാറ്റം, അതേപോലെ തന്നെ വ്യാഴത്തിൻ്റെ മാറ്റം. അങ്ങനെ മൂന്ന് ഗ്രഹങ്ങൾ പ്രധാനമായിട്ട് മാറുന്ന സമയമായതുകൊണ്ട് ഒരു മൊത്തം ലോകത്തിന് തന്നെ ഒരു മാറ്റത്തിൻ്റെ ഒരു സൂചനയുള്ള സമയമാണ്. പല മാറ്റങ്ങളും നമ്മളെ സംബന്ധിച്ചുണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്.